നമസ്കാരം. വളരെ കുട്ടിക്കാലം മുതലേ നമ്മളെല്ലാവരും ഈ ആനിമേഷൻ സിനിമയോടും കാർട്ടൂൺ ചിത്രങ്ങളോടും ഒക്കെ ഭ്രമം കാണിക്കാറുള്ളവരാണ്. അക്കാലത്ത് നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, നിങ്ങളുടെ ഹീറോ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന ആരായിരിക്കും? ഏതെങ്കിലും ഒരു കാർട്ടൂൺ കഥാപാത്രത്തെയായിരിക്കും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കാർട്ടൂണും അതുപോലുള്ള ഈ ആനിമേഷൻ ചിത്രങ്ങൾ കൊണ്ട് വൈറലായ ഒരു വ്യക്തി നമുക്ക് ചുറ്റുമുണ്ട്, വൈശാഖ്. വൈശാഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പിടികിട്ടില്ല, പക്ഷേ ഞാൻ മറ്റൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്ലിക്കാകും. കടലാസ്മേഷൻ, കടലാസ്മേഷന്റെ ഓണർ അല്ലെങ്കിൽ മുതലാളി എന്നൊക്കെ നമുക്ക് പറയാം, ആ ആളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വൈശാഖ് വരൂ. ഹായ്, ഹലോ. കടലാസ്മേഷൻ എന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ ഏതാണ്ട് ഒരു രണ്ടാഴ്ചക്കകം അങ്ങ് വളർന്ന് പന്തലിച്ചേക്കുന്നു അല്ലേ? കേരളത്തിൽ ഇപ്പം ആരോട് ചോദിച്ചെന്ന് പറഞ്ഞാലും കടലാസ്മേഷൻ എന്താണ് എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള വിവരണം തരും നമുക്ക്. അപ്പം നമ്മൾ ആദ്യം ഒന്നേ തന്നെ നമുക്ക് തുടങ്ങാം, ഈ കടലാസ്മേഷൻ എന്നുള്ള പേര് എങ്ങനെയാണ്, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? പേര് കടലാസ്മേഷൻ പഴയ ട്രഡീഷണൽ രീതിയിൽ 2D അനിമേഷൻ കടലാസുകളിൽ വരച്ച് ഓരോ കടലാസുകളായിട്ട് വരച്ച് ഒരുമിച്ച് അനിമേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഓർമ്മയ്ക്ക് ഞാനും ബേസിൽ നിന്നാണ് തുടങ്ങിയത്. ഓരോ ഫ്രെയിമായിട്ട് വരച്ച് അതിന്റെ ഒരു ഓർമ്മയ്ക്കാണ് അങ്ങനെ തുടങ്ങിയത്. അങ്ങനെ ഒരു പേരിട്ടല്ലേ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തിയ പേര് തന്നെയാണ്. സ്വന്തം ചാനലിൽ ആദ്യം മറ്റൊരു പേരുണ്ടായിരുന്നു, പക്ഷെ അതേ പേരിൽ വേറെയും യൂട്യൂബ് ചാനലിൽ ഉള്ളപ്പോ നമ്മുടെ സെർച്ചിൽ നമ്മുടെ പേര് ആദ്യം എത്തുന്നില്ല. പിന്നീട് ആ സമയത്ത് മറ്റൊരു പേര് പെട്ടെന്ന് മാറ്റുന്നതിന് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം ഒത്തിരി റീച്ച് ഒന്നുമില്ല, പെട്ടെന്ന് മാറ്റിക്കൊണ്ട് യൂട്യൂബിനെ ബാധിക്കത്തൊന്നുമില്ല. അങ്ങനെ കണ്ടെത്തിയ ഒരു പേരാണ് ഇത്, പിന്നീട് അങ്ങ് സ്ഥിരമാക്കി. ഫേസ്ബുക്കിൽ പേജ് ഉണ്ടോ? അതിന്റെ ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്, ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് അല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ടോ 10-20,000 ഫോളോവേഴ്സ് അടുത്ത് വരുന്നു. അപ്പൊ നിലവിൽ നമുക്ക് യൂട്യൂബിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അല്ല സബ്സ്ക്രൈബേഴ്സ്? സോറി, 125,000 ഉണ്ട് അല്ലേ. ഇനി വളരട്ടെ, 5 ലക്ഷവും 10 ലക്ഷവും നമ്മുടെ ഗോൾഡൻ പട്ടണം കിട്ടണതാണ്. നമ്മുടെ ഈ വീഡിയോസിന്റെ ഒക്കെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ ഒരു സമൂഹത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ ഹാസ്യാത്മകമായിട്ടൊക്കെ എടുത്തിട്ട് ചെയ്തിരിക്കുന്നവർ കണ്ടു. ഇപ്പം ഈ സിനിമയുടെ ഓരോ സ്കൂപ്പുകൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്നത്, ആ ഒരു മാറ്റം എന്തിനുണ്ടായിരുന്നു? അത് വ്യൂവേഴ്സിന്റെ ഇത് കൂടുതൽ കിട്ടുന്നുണ്ടോ തോന്നിയതുകൊണ്ട് ഇങ്ങോട്ട് മാറിയതാണോ? ഒന്ന്, വ്യൂവേഴ്സിന് സിനിമ സ്കൂപ്പ് ചെയ്യുന്നതിലാണ് താല്പര്യം. പിന്നെ മറ്റൊരു കാര്യം, ആനിമേഷൻ ഒരുപാട് സമയമെടുക്കും. അപ്പോ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കുകയാണെങ്കിൽ അപ്പൊ പ്രതികരിക്കണം, അല്ല അതിന്റെ ചൂടാറിയിട്ട് പിന്നെ നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്ത് തുടങ്ങി, ഒരുപാട് ടൈം കഴിഞ്ഞിട്ടേ എനിക്ക് അതിന്റെ റിസൾട്ട് ഔട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് അത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, അപ്പോഴേക്കും ഇതിന്റെ എല്ലാം തണുത്തതാണ്. ഒരു മിനിറ്റ്, ഏകദേശം 1 മിനിറ്റോളം ഉള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിന് 1 ദിവസം 10 ദിവസം. അപ്പം എത്ര മണിക്കൂർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ടേപ്പ് ഇരിക്കത്തില്ലല്ലോ? ഇല്ല, അങ്ങനെ എനിക്കങ്ങനെ ഇതിപ്പോ നമ്മുടെയാണ്, പുറത്തുനിന്നുള്ള ഒരു വർക്ക് എടുത്തതല്ല, നമുക്ക് അങ്ങനെ ടാർഗറ്റ് ഒന്നും ഇല്ല. അപ്പൊ കിട്ടുന്ന സമയത്തെല്ലാം ഇതിനു വേണ്ടി ഞാൻ വർക്ക് ചെയ്യാം. പ്രോസസ് എങ്ങനെയാണ്? ആദ്യം വരച്ചിട്ടാണ് ചെയ്യുന്നത്? ആദ്യം വരയ്ക്കുക, ഒരു സ്ക്രിപ്റ്റ്, സ്റ്റോറി ബോർഡ്, ഒരു ചെറിയ ഷോർട്ട് ഫിലിമിനുള്ള എല്ലാ പരിപാടികളും ഉണ്ട് ചെയ്യുന്നു. അപ്പൊ ഈ സ്റ്റോറി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ച്, ചിലരൊക്കെ ഞാൻ പറയാം ഞാനും ചെറുതായിട്ടൊക്കെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാനൊക്കെ ഇന്ന് പറഞ്ഞു ഇതിനു വേണ്ടിട്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിപ്പോ നമ്മൾ അതിനോണ്ട് നമ്മൾ മനസ്സിലിട്ട് ആലോചിക്കും ഈ ഒരു വിഷയമുണ്ട്, ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആടിയതായിരിക്കും പോകുന്നത്. അങ്ങനെ തന്നെയാണോ എന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്? ശരിക്കും അങ്ങനെ തന്നെയാണ് ഇടുന്നത്. ചില സമയത്ത് നമ്മൾ കണ്ടന്റിന് വേണ്ടി ആലോചിച്ചിരിക്കുമ്പോഴൊന്നും ഇത് കിട്ടിയെന്ന് വരില്ല, മറ്റ് ചില സമയത്ത് നമുക്ക് മനസ്സിലേക്ക് വരും ഇത് ചെയ്താൽ കൊള്ളാമെന്ന്. അത് ഒരു ഫുൾ വീഡിയോ ആക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു പൂർണ്ണ രൂപം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, പിന്നെ അത് ഒരു കടലാസിലേക്ക് വരച്ചു വെക്കുക, വേണ്ട മാറ്റങ്ങൾ വരുത്തുക, പിന്നെ അതൊരു സ്റ്റോറി ബോർഡ് ആക്കുക, അതിനുശേഷം ഓരോ പരിപാടികളായിട്ട് തുടങ്ങുക. ആനിമേഷനായിട്ടൊരു റഫ് സ്കെച്ച് ഒക്കെ തയ്യാറാക്കും, അതിൽ ആനിമേറ്റും അതിന്റെ തന്നെ ടൈമിങ് സ്പേസിങ് അതെല്ലാം റെഡിയാക്കി വരച്ചുണ്ടാക്കുകയായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മറ്റേ മീശമാധവന്റെ സംഭവം, മറ്റേ ആ കയറേന്ന് താഴെ ഇറങ്ങിയിട്ടുള്ള ഞാൻ ഒരുപാട് ചിരിച്ചു സത്യം പറഞ്ഞത്. അതെ, അത് ഒരു ക്രിയേറ്റിവിറ്റി, നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനത്തെ സാധനം വരുന്നു. അതുവരെ നമ്മളെ
നൈസായിട്ട് രീതിയിൽ നമ്മളിങ്ങനെ കണ്ടുപോകുന്നു. അവസാനം നമുക്ക് തോന്നുന്നു ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. അതുപോലെ തന്നെ നന്ദനത്തിലെ ബാലാമണിയുടെ ഐറ്റവും കൃഷ്ണൻ ഇറങ്ങി വന്നിട്ട് അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പം? വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ. വീട്ടിലെല്ലാരും ഭയങ്കര സപ്പോർട്ടാ? നല്ല സപ്പോർട്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്ര സമയമൊക്കെ എടുക്കുന്നുണ്ടെന്നും ഒരു പ്രശ്നമില്ല ആൾക്കാർ? അതാണ്, ഒരു ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് വീട്ടുകാര് ആ ഇതിനു വേണ്ടി എല്ലാ സമയവും നീ കളയാണോ എന്നൊന്നും അവർ ചോദിക്കുന്നില്ല. അത് തന്നെയാണ് അവരുടെ ഒരു സപ്പോർട്ട്. നമുക്ക് സമാധാനത്തോടെ ചെയ്യാം. നമ്മുടെ ഒരു പാഷൻ വളർത്തിയെടുക്കാൻ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് ആദ്യം കിട്ടേണ്ടത്. ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ തന്നെ നമുക്ക് പകുതി കോൺഫിഡൻസ് ആവാം നമുക്ക്. അതെ, സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോ തന്നെ. ആദ്യകാലങ്ങളിലൊക്കെ യൂട്യൂബിൽ എങ്ങനെ ആയിരുന്നു വീഡിയോസ് ഉണ്ടായിരുന്നോ? അതോ വളരെ കുറവായിരുന്നു. ഒരു പരീക്ഷണം പോലെ തുടങ്ങിയതാണ് ലോക്ക്ഡൌൺ സമയത്ത്. അപ്പോ ആദ്യകാലത്ത് ജനങ്ങളിലേക്ക് ഇത് ഒരുപാടൊന്നും എത്തില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ പലരോടും ആവശ്യപ്പെട്ടിരുന്നത് വളരെ കുറച്ചാണ്. കാരണം ഇതൊരു ആനിമേഷൻ ആണ്, കാർട്ടൂൺ ആണ്, എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നെനിക്ക് വലിയ പിടിയില്ല. അപ്പോ പതുക്കെ റീച്ചാവുന്ന കാലത്ത് റീച്ചാവട്ടെ, ആൾക്കാരിലേക്ക് തന്നെ എത്തട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. അതുകൊണ്ട് അധികം ആരോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഏറ്റവും വൈറലായത് പറഞ്ഞ മീശമതല്ലേ? അതും ബാലാമണിയുടെ. ബാലാമണിയുടെയാണ് വിളിക്കല്ല, അവരുടെ അക്കൗണ്ടിൽ നമ്മള് മെൻഷൻ ചെയ്യുക, സ്റ്റോറി ഇടുക, അതൊക്കെ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതൊക്കെ തന്നെയാണല്ലോ കലാകാരന്റെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ചെയ്യാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് മതിയാക്കിയാലോ എന്ന് തോന്നുന്ന സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് വരും ഇൻസ്റ്റാഗ്രാമില്, നന്നായിട്ടുണ്ട്, അടുത്ത വർക്കിന് വേണ്ടി വെയിറ്റിംഗ് ആന്ന് പറയുമ്പോ നിർത്താൻ തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പക്ക ആക്റ്റീവ് ആണ്. ഇപ്പൊ ആക്റ്റീവ് ആകാതെ പറ്റത്തില്ലല്ലോ. ചോദ്യം വന്നോണ്ടിരിക്കും, അടുത്ത വീഡിയോ എപ്പോഴാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചോദ്യം വരുന്നുണ്ടല്ലോ. നല്ല രീതിയിൽ വരുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക്? തുടക്കാലത്തില്ലായിരുന്നു, ഈ അടുത്ത കാലത്ത് ഇടയ്ക്ക് കണ്ടു തുടങ്ങുന്നുണ്ട്. അതിനേക്കാള് എത്രയോ ഇരട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെയുള്ള മെസ്സേജിനോട് എങ്ങനെയാണ് അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ചിലപ്പോ എല്ലാ അറ്റൻഷനും കിട്ടാനായിരിക്കും അവർ ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ളവർ നടക്കുന്നവരുണ്ട്, അങ്ങനെയും കാണും. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ ചിലപ്പോ ഊഹിച്ചെടുക്കുക. സ്കൂപ്പ് തന്നെയാണ്, സിനിമാ സ്കൂപ്പ് തന്നെയാണ്. അതില് ഇപ്പൊ അടുത്ത് ഇറങ്ങിയ ഒരു വിഷയം കൂടി ചേർത്ത് അവതരിപ്പിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. സമൂഹത്തിൽ ഒരു വിഷയം കൂടി ചേർത്ത്. അപ്പം നേരത്തെ ചെയ്തിന്റെ ഒരു മാതൃകാ രീതി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവോ? ആദ്യകാലത്തൊക്കെ, ആദ്യകാലത്ത് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അതുപോലെ തന്നെ പ്രതീക്ഷിക്കാവോ? അവര് നന്നായിട്ട് എനിക്ക് തോന്നി. ആ ഒരു പാറ്റേൺ തന്നെ. ആ ഒരു പാറ്റേൺ, അതിന്റെ അകത്ത് ഇപ്പോഴത്തെ സിനിമാ സ്കൂപ്പും കൂടെ നോക്കുന്നു. അവർ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നല്ലേ? അതെ, പല രീതിയിൽ പരീക്ഷിച്ചു നോക്കുകയാണ്. അടുത്ത ഒരു വൈറൽ കണ്ടാൽ നമുക്ക് പ്രതീക്ഷിക്കാം. അധികം താമസിക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വൈറലാക്കുന്നത് ബാക്കിയുള്ളവരാണല്ലോ. അടുത്ത ഒരു സ്പൂഫ് തന്നെയാണ്. അതിന്റെ ഇതിപ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ തുടരും. പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അതിന്റെ മുന്നിൽ വരും. അത് തുടങ്ങുന്നതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആദ്യത്തെ ഉറക്കാം. ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും. ഒറ്റയിരുപ്പിൽ എത്ര മിനിറ്റ് എടുക്കും ഇങ്ങനെ? ഒറ്റയിരുപ്പിനൊന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് വന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് ചെയ്ത വർക്കുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് പിന്നെയും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്താണ് ഓരോ വർക്കും എത്തിക്കുന്നത്. പടം വരയിലൊക്കെ പണ്ടുകൊട്ടെ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. പടം വരയിൽ അതില് മാത്രമേ ക്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്, അത്രക്ക് വലിയൊരു ആക്റ്റീവൊന്നും ആയിരുന്നില്ല. എന്നാലും എന്റേതായ രീതിയിൽ ഞാൻ വരയ്ക്കാറുണ്ടായിരുന്നു. 3D നിലവിലിപ്പോ 2D തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം, അത് തന്നെയാണ്. 3D ട്രൈ ചെയ്യണം. ഇതിനുശേഷം എല്ലാത്തിനും കൂടി ടൈം തികയത്തില്ല. പിന്നെ ഒരുപാട് വായിക്കുന്ന ആളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വായിക്കാ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിനു വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോ നമുക്ക് മറ്റൊന്നിലേക്ക് മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. വായന ഈ കാര്യത്തിൽ നമുക്ക് സഹായകമാണോ ശരിക്കും? ഇങ്ങനെയുള്ള കാര്യം കണ്ടന്റ് ഒക്കെ എഴുതാനൊക്കെ ആയിട്ട്
വായന നല്ല ആശയങ്ങൾ കിട്ടാൻ വായന നല്ലതാണ്. പിന്നെ ഇപ്പോ വായിച്ചത് കൊണ്ട് ഇപ്പോ സമൂഹത്തിലെ പ്രസന്റ് ആയിട്ട് നമ്മൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ വായനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പത്രം വായിക്കണല്ലോ, ശ്രദ്ധിക്കാറുണ്ട്. നല്ല നല്ല കണ്ടന്റുകൾ എഴുതി സമൂഹത്തിനും അതുപോലെ തന്നെ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യം കലാപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓരോരുത്തരെയും സ്പർശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരട്ടെ. ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് നല്ല കാര്യങ്ങളും വീഡിയോ കണ്ടന്റുകളൊക്കെ നല്ലതായിട്ട് വരട്ടെ. താങ്ക് യു.